السلام علیکم ورحمۃ اللہ تعالی وبرکاتہ. اللہم صل علی سیدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادی الی صراطک المستقیم وعلی آلہ حق قدرہ ومقدارہ العظیم. انشاءاللہ ان نمبر നമ്മൾ സംസാരിക്കുന്നത് സ്വലാത്തുൽ ഫാത്തിഹിനെ കുറിച്ച് നാം ഏവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ ഒരുപാട് മഹത്വങ്ങളെക്കുറിച്ച്, ഒരുപാട് അളമാത്തുകളെക്കുറിച്ച്, ഒരുപാട് ഫളാത്തുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു, നമ്മൾ അറിഞ്ഞു. പക്ഷേ ആ മഹത്വങ്ങളെല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും ലഭിക്കണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ കൂടാതെ കഴിയുകയില്ല. ഈ രണ്ട് കാര്യങ്ങൾ പൂർണ്ണമായും നമ്മിൽ ഉണ്ടാകണം. എന്നാലേ നമുക്ക് സ്വലാത്തുൽ ഫാത്തിഹിൽ നമ്മൾ അറിഞ്ഞ, സ്വലാത്തുൽ ഫാത്തിഹിൽ നമ്മൾ മനസ്സിലാക്കിയ ആ പൂർണ്ണ മഹത്വങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നവരാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. പ്രിയരെ, നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നവരാണെങ്കിൽ ആ സ്വലാത്തിൻ്റെ പൂർണ്ണ മഹിമ ലഭിക്കണമെങ്കിൽ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നവർക്ക് വേണ്ട രണ്ട് ഷർത്തുകളുണ്ട്. ആ രണ്ട് ഷർത്തുകളിൽ ഒന്നാമത്തെ ഷർത്ത് എന്നുള്ളത്, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന വ്യക്തിയിൽ പൂർണ്ണമായിട്ടും ആ സ്വലാത്തുൽ ഫാത്തിഹ ഒരു മനുഷ്യനിർമ്മിത സ്വലാത്തല്ല, മറിച്ച് ഗൈബിയായ ലോകത്തു നിന്ന്, ഇലാഹിയായ ലോകത്തു നിന്ന് വന്ന ഒരു സ്വലാത്താണ് ഈ സ്വലാത്തുൽ ഫാത്തിഹ എന്ന ഒരു ഇഅ്തിഖാദ് എന്നൊരു വിശ്വാസം ഈ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന വ്യക്തിയിൽ പൂർണ്ണമായിട്ടും ഉണ്ടാകണം. അഥവാ വ്യക്തമായി പറഞ്ഞാൽ, ഈ സ്വലാത്ത് ഒരു വ്യക്തി നിർമ്മിച്ചതല്ല, ഒരു മനുഷ്യനിർമ്മിത സ്വലാത്തല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ അവൻ്റെ ലോകത്തു നിന്ന് അള്ളാഹുവിൻ്റെ ഫളല് കൊണ്ട് നമുക്ക് ഇറക്കിത്തന്ന ഒരു പ്രത്യേക സ്വലാത്താണ് ഈ സ്വലാത്തുൽ ഫാത്തിഹ എന്ന പ്രധാനമായ വിശ്വാസം ഈ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന വ്യക്തിയിൽ ഉണ്ടാകണം. ഇതുണ്ടായാലേ അവനിക്ക് സ്വലാത്തുൽ ഫാത്തിഹ അവൻ ചൊല്ലുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം, അതിൻ്റെ പൂർണ്ണമായ മഹത്വങ്ങൾ അവനിക്ക് കരഗതമാക്കാൻ അവനിക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ മനസ്സിലായല്ലോ, ഇതാണ് ഒന്നാമത്തെ മഹത്വം. ഈ സ്വലാത്തുൽ ഫാത്തിഹ ആദ്യമായി ഇറക്കപ്പെടുന്നത് മഹാനായ ഷെയ്ഖ് മുഹമ്മദുൽ ബക്കരി അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഏകദേശം 60 കൊല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, ഈ ലോകത്ത് ഇറക്കപ്പെട്ട, ഈ ലോകത്ത് എഴുതപ്പെട്ട, ഈ ലോകത്ത് രചിക്കപ്പെട്ട സർവസ്വലവാത്തുകളുടെയും മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന, സർവസ്വലവാത്തുകളുടെയും ഫളാത്തുകൾ, അവയുടെ ശ്രേഷ്ഠതകൾ ഉൾക്കൊള്ളുന്ന സർവസ്വലാത്തുകളുടെയും മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന, സർവസ്വലവാത്തുകളുടെയും രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വലാത്ത് അള്ളാഹുവെ നീ എനിക്ക് നൽകണം, എനിക്ക് നീ അറിയിച്ചു തരണമെന്ന മഹാനായ ഷെയ്ഖ് മുഹമ്മദുൽ ബക്കരി റളിയല്ലാഹു അൻഹുവിൻ്റെ നീണ്ട വർഷകാലത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മലക്ക് മുഖേന, പ്രകാശത്താലുള്ള ഒരു പലക കഷ്ണത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ഒരു അതിമഹത്തായ സ്വലാത്താണ് ഈ സ്വലാത്തുൽ ഫാത്തിഹ എന്നുള്ളത്. എങ്കിലും അതിൻ്റെ മിൽക്കുൽ ഖാസ്, അത് പ്രധാനമായി തസ്രീഫ് ചെയ്യാൻ മഹാനായ ഷെയ്ഖ് അഹമ്മദ് തീജാനി റളിയല്ലാഹു അൻഹുവിൻ്റെ വരവോടുകൂടെ, അവിടുത്തെ ഹയാത്തോടുകൂടെ, അവിടുത്തെ ആ ഒരു ജനനത്തോടുകൂടെ, ഇൻഷാ അല്ലാ അവിടുന്ന് അങ്ങോട്ട് പിന്നെ അതിൻ്റെ പ്രത്യേകമായ ഉത്തരവാദിത്വം, ആ സ്വലാത്തിൻ്റെ യഥാർത്ഥമായ അത് കൈകാര്യം ചെയ്യേണ്ട പ്രധാനമായൊരു ഉത്തരവാദിത്വം അത് മഹാനവറുകൾക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതാണ് ഒന്നാമത്തെ ഷർത്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഷർത്ത്, ഈ ഒരു സ്വലാത്തുൽ ഫാത്തിഹ നമ്മൾ ചൊല്ലുമ്പോൾ അതിന് പ്രത്യേകമായ ഇജാസത്ത്, ഈ സ്വലാത്തുൽ ഫാത്തിഹിന് ഇജാസത്ത് കൊടുക്കാൻ അർഹതയുള്ള മഹാന്മാരിൽ നിന്ന് നമ്മൾ കൈപ്പറ്റിയിരിക്കണം, അത് നമ്മൾ മേടിച്ചിരിക്കണം. എന്നാലേ ഈ സ്വലാത്തുൽ ഫാത്തിഹ നമ്മൾ ചൊല്ലിയാൽ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന നിരവധി മഹത്വങ്ങളുണ്ട്. ആ മഹത്വങ്ങളൊക്കെ നമുക്ക് കരഗതമാക്കാൻ, ആ മഹത്വങ്ങളൊക്കെ നമുക്ക് കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, മഹാനായ ഷെയ്ഖ് അഹമ്മദ് തീജാനി റളിയല്ലാഹു അൻ മഹാനവറുടെ ആ വരവോടുകൂടെ, അവിടുത്തെ ആ ഒരു ജനനത്തോടുകൂടെ സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറയുന്ന ഈ അത്ഭുത സ്വലാത്തിൻ്റെ സർവ കാര്യങ്ങളും, സർവ തസ്രീഫ് ചെയ്യാനുള്ള സർവ കാര്യങ്ങളും അത് മഹാനവറുകൾക്കാണ്. വ്യക്തമായി പറഞ്ഞാൽ അത് മഹാനവറുകളിൽ സംക്ഷിപ്തമാണ്. ആ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ എല്ലാ ക്രിയ വിക്രയങ്ങളും അത് മഹാനവറുകൾക്ക് അർഹതപ്പെട്ടതാണ്. അതിൽ മറ്റാർക്കും അതിൽ ഒരു യാതൊരു പങ്കുമില്ല. ഇനി അവിടുന്ന് അങ്ങോട്ട് അവിടുത്തെ
വഫാത്തിന് ശേഷം അവിടുത്തെ ഖുലഫാക്കളിലൂടെ അവിടുന്ന് വരുന്ന ഖലീഫമാരിലൂടെ അതിൻ്റെ ആ ഒരു പരമ്പര ഇങ്ങനെ വരികയാണ്. ആ മഹാന്മാരിൽ നിന്ന് നമ്മൾ പൂർണ്ണമായ ഒരു ഇജാസത്ത് കൊടുക്കാൻ അർഹതയുള്ള അവിടുത്തെ മഹാന്മാരിൽ നിന്ന് നമ്മൾ ഇജാസത്ത് കൈപ്പറ്റിയാലേ നമുക്ക് ഈ സ്വലാത്തുൽ ഫാത്തിഹ് നമുക്ക് ചൊല്ലിയാൽ അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം, അതിൻ്റെ പൂർണ്ണമായ ഫലങ്ങൾ നമുക്ക് കൈപ്പറ്റാൻ, നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ഷർത്ത് ഇതാണ്, നമ്മൾ ആ സ്വലാത്തുൽ ഫാത്തിഹ് മനുഷ്യനിർമ്മിതമല്ല, മറിച്ച് ഗൈബിയായ ഇലാഹിയായ ലോകത്തു നിന്ന് ഇറക്കിയ ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ് എന്ന വിശ്വാസം നമ്മിൽ വേണം. രണ്ടാമത്തേത്, പൂർണ്ണമായിട്ടും ഈ സ്വലാത്തുൽ ഫാത്തിഹിന് ഇജാസത്ത് കൊടുക്കാൻ അർഹതയുള്ള മഹാന്മാരിൽ നിന്ന് നമ്മൾ ഇജാസത്ത് മേടിച്ച് നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലണം. ഈ രണ്ട് കാര്യങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലുന്ന വ്യക്തിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അവനക്ക് സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ പൂർണ്ണമായ പ്രതിഫലം അവനക്ക് കൈപ്പറ്റാൻ, അവനക്ക് കരസ്ഥമാക്കാൻ, അവനക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കുള്ള സംശയമാണ് എങ്ങനെയാണ് ഇപ്പോൾ ഇജാസത്ത് ലഭിക്കുക എന്നുള്ളത്. ഇൻഷാ അള്ളാഹ് ആരും ടെൻഷൻ അടിക്കേണ്ട. ഇൻഷാ അള്ളാഹ് ആവശ്യമുള്ളവർ മാത്രം സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ പ്രത്യേകമായ ഇജാസത്ത് കൊടുക്കാൻ അർഹതയുള്ള ഉസ്താദുമാരുള്ള ഒരു ഗ്രൂപ്പുണ്ട് ഇൻഷാ അള്ളാഹ്. അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇൻഷാ അള്ളാഹ് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ സ്വലാത്തുൽ ഫാത്തിഹിന് പ്രത്യേകമായി ഇജാസത്ത് കൊടുക്കാൻ അർഹതയുള്ള ഉസ്താദുമാരിൽ നിന്ന് നിങ്ങൾക്ക് ഇജാസത്ത് ലഭിക്കുന്നതാണ് ഇൻഷാ അള്ളാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഹഖായി മനസ്സിലാക്കാനും ബാത്തില് ബാത്തിലായി തന്നെ തിരിച്ചറിയാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്മ തോന്നിയാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള സ്വലവാത്തുകളും അവയുടെ മഹത്വങ്ങളുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം. ഇലല്ലിഖാ. السلام عليكم ورحمة الله تعالى وبركاته. أوصيكم بالدعاء. صلى الله على سيدنا محمد صلى الله عليه وسلم.